നീണ്ട നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ടീം ഇന്ത്യ അന്താരാഷ്ട്ര മത്സരങ്ങളിലേക്ക് തിരികെയെത്തുകയാണ്. ഇന്ത്യയുടെ ബംഗ്ലാദേശ് പരമ്പര ഈ മാസം ആരംഭിക്കാൻ പോകുമ്പോൾ ഇതിന് മുന്നോടിയായുള്ള ടീം സെലക്ഷൻ അടുത്തയാഴ്ച ഉണ്ടാകുമെന്നാണ് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ. ഇന്ത്യയെ സംബന്ധിച്ച് ബംഗ്ലാദേശ് ടെസ്റ്റ് പരമ്പര വളരെ പ്രധാനപ്പെട്ടതാണ്. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ ഷെഡ്യൂൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫൈനൽ കളിക്കാൻ ഇനിയുള്ള മത്സരങ്ങളെല്ലാം ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ ടെസ്റ്റ് പരമ്പരകൾ വരാനിരിക്കെ ബംഗ്ലാദേശ് പരമ്പരയിലൂടെ ഇന്ത്യ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഉത്തരം കണ്ടെത്തണം. ഇന്ത്യക്ക് മുന്നിലെ പ്രധാന പ്രശ്നങ്ങൾ ചേതേശ്വർ പൂജാര, അജിൻക്യ രഹാനെ എന്നിവരുടെ പകരക്കാരെ കണ്ടെത്തുക തന്നെയാണ്. പൂജാരയ്ക്ക് പകരക്കാരനായി ഗില്ലിനെ വളർത്തിയെടുക്കാനാണ് ടീം ഇന്ത്യ ശ്രമിക്കുന്നത്. ഇതിനോടകം തന്നെ ഗില്ലിന് മൂന്നാം നമ്പറിൽ ടീം ഇന്ത്യ അവസരവും നൽകിയിട്ടുണ്ട്. എന്നാൽ രഹാനയ്ക്ക് പകരം ആരെ കണ്ടെത്തുമെന്നുള്ള ചോദ്യമാണ് നിലവിലെത്തുന്നത്. കെ എൽ രാഹുലിനെയാണ് ടീം ഇന്ത്യ ആ സ്ഥാനത്തേക്ക് നിലവിൽ പരിഗണിക്കുന്നത്. സീനിയർ താരമായ കെ എൽ രാഹുൽ നേരത്തെ ഓപ്പണർ എന്ന നിലയിൽ തിളങ്ങിയ താരമായിരുന്നു. എന്നാൽ ഇപ്പോൾ മധ്യനിരയിലാണ് താരം കളിക്കുന്നത്. ഓസ്ട്രേലിയക്കെതിരായ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലടക്കം രാഹുലിനെ കളിപ്പിക്കാനാണ് ടീം ഇന്ത്യ തയ്യാറെടുക്കുന്നത്. എന്നാൽ തീർത്തും നിരാശപ്പെടുത്തുന്ന ഫോമിലാണ് സമീപകാലത്തെ കെ എൽ രാഹുലിന്റെ ബാറ്റിംഗ്. ദുലീപ് ട്രോഫിയിൽ രാഹുൽ ദുരന്തമായി മാറുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. ഇന്ത്യ എ ടീമിന്റെ ഭാഗമായ കെ എൽ രാഹുലിന് തിരിച്ചു വരത്തക്കവണ്ണം ശ്രദ്ധേയമായ ഒരു പ്രകടനം പുറത്തെടുക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. രഹാനയുടെ പകരക്കാരനാകുമ്പോൾ ആവശ്യാനുസരണം വേണ്ട സമയത്ത് റൺസ് ഉയർത്താനും സാധിക്കണമെന്നുള്ളതാണ് ടീം മാനേജ്മെന്റ് വയ്ക്കുന്ന ക്രൈറ്റീരിയ. രാഹുലിന്റെ ശൈലിക്ക് ഈ ഒരു നിലപാട് യോജിക്കുന്നതല്ല. തുടക്കത്തെ സ്ലോ സ്റ്റാർട്ടിന് ശേഷം വലിയൊരു സ്കോറിലേക്ക് ഉയരാനായി കെ എൽ രാഹുലിന് ഇതുവരെയും സാധിച്ചിട്ടില്ല. ദുലീപ് ട്രോഫിയിൽ ലഭിച്ച രണ്ടാം അവസരത്തിൽ ഋഷഭ് പന്ത് ഇന്നലെ അർദ്ധ സെഞ്ചുറി നേടിയിരുന്നു. രഹാനയ്ക്ക് പകരക്കാരനായി ടെസ്റ്റ് ടീമിലേക്ക് കണ്ടിരുന്നത് ശ്രേയസ് അയ്യരെയായിരുന്നു. എന്നാൽ പേസ് ബൗളിങ്ങിനെതിരെ അത്ര മികച്ച പ്രകടനമല്ല ശ്രേയസ് അയ്യരുടേത്. പ്രത്യേകിച്ച് ബൗൺസറുകളെ നേരിടാതെ ശ്രേയസ് ഒഴിഞ്ഞു മാറുന്നത് ടീം ഇന്ത്യയെ സംബന്ധിച്ച് തലവേദനയാണ്. അതുകൊണ്ട് തന്നെ ശ്രേയസ് അയ്യരെയും കെ എൽ രാഹുലിനെയും ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് പരമ്പരയിലേക്ക് പരിഗണിക്കാനുള്ള സാധ്യതകൾ കാണുന്നില്ല. ഇവിടെ രഹാനയ്ക്ക് പകരക്കാരനായി ചൂണ്ടിക്കാണിക്കപ്പെടുന്ന പേര് സർഫ്രാസ് ഖാന്റേതാണ്. ദുലീപ് ട്രോഫിയിൽ ലഭിച്ച അവസരങ്ങളിൽ മികച്ച പ്രകടനമാണ് ഇപ്പോൾ താരം പുറത്തെടുക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയ്ക്ക് വേണ്ടിയും അദ്ദേഹം അരങ്ങേറിയിട്ടുണ്ട്. ആദ്യം ലഭിച്ച അവസരത്തിൽ തന്നെ ശ്രദ്ധേയമായ പ്രകടനത്തോടുകൂടി കയ്യടി വാങ്ങാനും സർഫ്രാസ് ഖാന് സാധിച്ചിരുന്നു. സമാന സാഹചര്യത്തിൽ ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് പരമ്പരയിലേക്ക് സർഫ്രാസ് ഖാൻ ഇടം നേടുമെന്നാണ് റിപ്പോർട്ടുകൾ. നിങ്ങളുടെ അഭിപ്രായത്തിൽ അജിൻക്യ രഹാനെയുടെ പകരക്കാരനായി എത്തേണ്ട ആ ഒരു താരം ആരാണ്? അപ്പോൾ ഏറ്റവും പുതിയ ക്രിക്കറ്റ് വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വച്ചേക്കുക.